ലയണൽ മെസ്സി ഫുട്ബോളിൽ സമ്പൂർണനായത് ലോകകിരീടം തന്റെ റാക്കിലെത്തിച്ചപ്പോഴാണ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായ മെസ്സി 8-ാം തവണയും ബാലൻഡിയോർ നേട്ടം സ്വന്തമാക്കിയപ്പോൾ ആരാധകർക്ക് അതൊരു പുതുമയായിരുന്നില്ല. 5 തവണ ഈ പുരസ്കാരം നേടിയ ക്രിസ്റ്റ്യാനോയിൽ വളരെ അകലേക്ക് മെസ്സി നടന്നു നീങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിലെ മെസ്സിയുടെ മികവ് ബാലൻഡിയോർ പുരസ്കാര നിർണയ സമിതി കണ്ടില്ലെന്ന് നടിക്കാനാവില്ലായിരുന്നു. കരിയറിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും സഹതാരങ്ങളെ പ്രചോദിപ്പിക്കുന്ന, അവരെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇതിഹാസ തുല്യനായ ആ കൊച്ചു മനുഷ്യനെ ഇത്തരം ബഹുമതികൾ കൊണ്ടൊന്നും അളക്കാൻ കഴിയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതാണ് ഫുട്ബോൾ ലോകം. എങ്കിലും ഒരിക്കൽ കൂടി മെസ്സി ബാലൻഡിയോറിൽ മുത്തമിടുന്നത് കാണാൻ ലോകം പാരീസിലേക്ക് കണ്ണും നട്ടിരുന്നു. 36 വയസ്സ് പിന്നിട്ട അയാൾക്കൊപ്പം ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നത് മുഴുവൻ യുവരക്തങ്ങളായിരുന്നു. അതിൽ തന്നെ ഒരു പടി മുകളിൽ നിലയുറപ്പിച്ച എർലിംഗ് ഹാലൻഡ് മെസ്സിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയെങ്കിലും വോട്ടെടുപ്പിൽ താരം 2-ാമതാണ് എത്തിയത്. 2019, 2010, 2011, 2012, 2015, 2019, 2021 വർഷങ്ങളിലാണ് മുൻപ് ലയണൽ മെസ്സി ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ബാലൻഡിയോറിൽ ഇനിയൊരു അംഗത്തിന് മെസ്സിക്ക് ബാല്യമുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിലും 2 പതിറ്റാണ്ടിടയിൽ അദ്ദേഹത്തിന്റെ പേരില്ലാത്ത നാമനിർദ്ദേശ പട്ടിക വിരളമായിരുന്നു. ബാലൻഡിയോർ സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് മെസ്സി ഇതിനിടയിൽ സ്വന്തമാക്കി. ക്ലബ് ഫുട്ബോളിൽ PSG വിട്ട മെസ്സി നിലവിൽ മേജർ സോക്കർ ലീഗിലെ ഇന്റർ മിയാമിലാണ് പന്ത് തട്ടുന്നത്. അർജന്റീനയുടെ ദേശീയ ടീമിന് വേണ്ടി ഇപ്പോഴും താരം സജ്ജമായി രംഗത്തിറങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.